Congress Neda Bindhu Krishna telephone line Lunda, Sri Bindhu Krishna, Padanal by Sula Kunyana, Durapimana Kola, the Achen Kondada, Visham Kodata, Padanal by Sagari, Marichirikino, Alpa Mumpada Marnam Stiri, each other, Uru Durapimana Kola, another Neparindirikino, Eka Kutakrate. തീർച്ചയായും നമ്മുടെ നാട്ടിലാണ് ഇത് സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ അങ്ങേയറ്റത്തെ ആത്മനിന്ദ നമുക്ക് ഓരോരുത്തർക്കും മലയാളികൾക്ക് ഓരോരുത്തർക്കും തോന്നുകയാണ്. ഇത്രയധികം നമ്മുടെ സമൂഹം പുരോഗമിച്ചിട്ടും ദുരഭിമാനം എന്നത് വ്യക്തികളുടെ ബന്ധങ്ങളിൽ അത് പ്രണയമായിക്കോട്ടെ വിവാഹമായിക്കോട്ടെ അത്തരം കാര്യങ്ങളിൽ പോലും അതൊരു ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ കാര്യം എന്നതിനപ്പുറത്തേക്ക് അത് കുടുംബത്തിന് ദുരഭിമാനം ഉണ്ടാക്കുന്നു എന്ന് കരുതി പെൺകുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുത്ത പഴയ കാലത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മുക്തി നേടി സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു സമൂഹമായി ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി അല്ലെങ്കിൽ സാമൂഹിക അവസ്ഥകൾക്കും അതീതമായി മാനവികത ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹമായി മാറണമെന്ന് നാം ആഗ്രഹിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ ധീരമായി നടക്കുകയും ചെയ്ത് അതിന്റെ ഗുണഫലം അനുഭവിക്കുന്ന ഒരു തലമുറ എന്ന് കരുതാവുന്ന ഈ ഘട്ടത്തിൽ പോലും 14 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് ആ കുഞ്ഞിനൊരു പ്രണയബന്ധമുണ്ടായി എന്നതിന്റെ പേരില് ഇത്രയേറെ ക്രൂരത ജന്മം നൽകിയ ഒരാൾ നൽകി എന്നുള്ളത് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. തീർച്ചയായും ഇത് ഒരു കാരണവശാലും എന്താ പറയാ ഒന്ന് മനസ്സിൽ പോലും വരുമ്പോ സഹിക്കാനാവുന്നില്ല. എങ്ങനെയാ പിതാവിന് ഇത്ര ക്രൂരനാവാൻ കഴിഞ്ഞു എന്നുള്ളത്, എന്ത് അഭിമാനമാണ് സ്വന്തം മകളേക്കാൾ വലുതായി അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടത്, സ്വന്തം മകൾക്കപ്പുറത്തേക്ക് എന്ത് സന്തോഷമാണ് ഈ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അത്രയും ക്രൂരത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ ഈ സമൂഹത്തിന് ശാപമാണ്. ഈ ഇത്രയും ഇടുങ്ങിയ സങ്കുചിതമായ ചിന്താഗതികൾ കൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ കണ്ടെത്തി സാമൂഹികമായി തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവരുടെ ചിന്തയെ നേരാ വഴിക്ക് നയിക്കുവാനുമുള്ള ഇടപെടൽ കൂടി അനിവാര്യമാണ് എന്ന് ഈ സംഭവം സൂചിപ്പിക്കുന്നു. ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ഞെട്ടുകയും അപ്പുറത്തേക്ക് പുതിയ ഭാഗത്ത് നമ്മുടെ നാടിന്റെ ഏറ്റവും നല്ല വശങ്ങളെ ജീവിത സൂചിക അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസവും സ്ത്രീയുടെ തൊഴിൽ പങ്കാളിത്തവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവാഹം ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും നാം വച്ചു പുലർത്തുന്ന സ്വതന്ത്ര ചിന്താഗതിയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുമ്പോഴും മറുഭാഗത്ത് ഇരുട്ടിലാണ് സമൂഹത്തിലെ കുറെ ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണിത്. ഇത്തരം കാര്യങ്ങൾ മാതൃകാപരമായി പ്രതികളെ ശിക്ഷിക്കാനുള്ള ഉറപ്പ് വരുത്താൻ നിയമവും സമൂഹവും പ്രത്യേകിച്ച് അന്വേഷണ ഏജൻസികൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഇത്തരം കേസുകളിൽ കൃത്യമായ നിയമ നടപടികൾ നടത്താതെ പ്രതികളൊക്കെ നിയമ നടപടികൾക്കിടയിൽ നിന്ന് വഴുതി പോകുന്ന സാഹചര്യമുണ്ട്. അത് ഉണ്ടാകാൻ പാടില്ല. സ്വന്തം പിതാവ് ഇതുപോലെ വിഷം നിർബന്ധിച്ച് വിഷം കുടിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ കുഞ്ഞനുഭവിച്ച വേദന അത് അച്ഛനിൽ നിന്ന് ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കില്ലല്ലോ. അങ്ങനെയുള്ള സ്വന്തം അമ്മയെയും സഹോദരനെയും പൂട്ടിയിട്ട ശേഷം അത്രയും ക്രൂരത കാട്ടിയ ഒരു അച്ഛൻ ഈ സമൂഹത്തിൽ എല്ലാ അച്ഛന്മാർക്ക് തന്നെ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് തന്നെ അപമാനമാണ്. അയാൾക്ക് ഏറ്റവും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ കേസ് ഫ്രെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്.